ഡി വി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാലിൽ രണ്ട് തരത്തിലുള്ള രക്തധമനികളുണ്ട്. അതായത് കാലിലോട്ട് രക്തം കൊണ്ടുപോകുന്ന രക്തധമനി, ഇതിന് ആർട്ടറി എന്ന് പറയും. പിന്നെ കാലിൽ നിന്ന് മുകളിലോട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് രക്തം എത്തിക്കുന്ന രക്തധമനി ഉണ്ട്, അതിന് വെയിൻസ് എന്ന് പറയും. ഈ കാലിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് രക്തം എത്തിക്കണ വെയിൻസിൽ രക്തം കട്ടപിടിക്കുന്ന അസുഖമാണ് ഡി വി ടി. കാലിലോട്ട് രക്തം പോണ ആർട്ടറിയിൽ രക്തം കട്ടപിടിക്കുന്ന അസുഖം വേറെയാണ്. അത് രക്തം കട്ടപിടിച്ച് കഴിഞ്ഞാൽ കാല് നഷ്ടപ്പെടും, അങ്ങനത്തെ അസുഖം. അത് പി വി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ മുന്നേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം കാലിലേക്ക് രക്തം കട്ടപിടിച്ച് കഴിഞ്ഞാൽ കാലിൽ വേദന ഉണ്ടായിട്ട് രോഗി കാല് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാം. അത് അത് വളരെ എമർജൻസിയാണ്, ഉടനെ ചികിത്സിക്കണം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കാലിലോട്ട് രക്തം പോകുന്ന ആ രക്തധമനിയിൽ രക്തം കട്ടപിടിക്കുന്നതല്ല, കാലിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന രക്തധമനിയിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ. ഇതിനെയാണ് ഡി വി ടി അല്ലെങ്കിൽ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുക. ഇത് എപ്പോഴാണ് വരിക? ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണ കോവിഡ് ടൈമിൽ ഒരുപാട് പേഷ്യൻസ് ഈ കോവിഡ് വൈറസിന് ശേഷം കാലിൽ ഡി വി ടി ആയിട്ട് വരാറുണ്ട്. പിന്നെ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര, ഫ്ലൈറ്റ് യാത്ര ഒരു കോമൺ കാരണമാണ്. പിന്നെ മറ്റു ഓപ്പറേഷൻ ചെയ്തിട്ട് നടക്കാത്ത രോഗി, അതായത് ബെഡിൽ സ്ഥിരമായിട്ട് കിടക്കുക, തീരെ നടക്കണില്ല, അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്ന രോഗികൾക്ക്, പിന്നെ പ്രഗ്നൻസി, പ്രഗ്നൻസിയുടെ സമയത്ത് സ്ത്രീകളുടെ ഡി വി ടി വരാം. പിന്നെ മറ്റ് അസുഖങ്ങൾ, രക്തത്തിൽ രക്തം കട്ടപിടിക്കുന്ന അസുഖങ്ങളുണ്ടാവും. അതൊന്നും ചിലപ്പോൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചു എന്ന് വരില്ല. ആദ്യം ഡി വി ടി വന്നതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് പോകുമ്പോഴായിരിക്കും രോഗിക്ക് ഇങ്ങനെ രക്തം കട്ടപിടിക്കുന്ന അസുഖം ഉണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ ഡി വി ടി എന്ന് പറഞ്ഞ അസുഖം പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ ചികിത്സിക്കാറ് എന്താണെന്ന് വെച്ചാൽ രക്തം അലിയിക്കണ ഗുളിക കഴിക്കുക, എന്നിട്ട് സോക്സ് ഇടുക, നടക്കുക എന്നുള്ളതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഡി വി ടിക്ക് കാര്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് അതിൽ ഒരു വൺ ഓഫ് ദ ട്രീറ്റ്മെൻ്റ് ആണ് ഡി വി ടിയുടെ ഇൻ്റർവെൻഷൻസ്. അതായത് രക്തം കട്ടപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 14 ദിവസത്തിനുള്ളിൽ ഈ രോഗി ഡോക്ടറുടെ അടുത്ത് വരികയാണെങ്കിൽ, ഒരു വാസ്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ ഫെസിലിറ്റി കൂടി ഉണ്ടെങ്കിൽ ഈ രക്തം കട്ടപിടിച്ചതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയും. അതിൻ്റെ വഴികളാണ്, ഒന്ന് കത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോലൈസിസ്, അതായത് ഒരു ട്യൂബ് പോലൊരു സാധനം രക്തധമനിയുടെ ഉള്ളിൽ കയറ്റിയിട്ട് കട്ടപിടിച്ച രക്തത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് രക്തം അലിയിക്കണ മരുന്ന് കൊടുക്കുക. രണ്ടാമത്തെ വഴി ആൻജിയോ ജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണമുണ്ട്. ഈ ഉപകരണം വഴി നമുക്ക് രക്തധമനിയുടെ ഉള്ളിൽ പോയിട്ട് രക്തക്കട്ടേനെ കഴുകി പൊടിച്ച് വലിച്ച് നമുക്ക് കളയാൻ സാധിക്കും, കംപ്ലീറ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ആൻജിയോജെറ്റ് ഉപയോഗിക്കുമ്പോൾ വയറിനുള്ളിൽ ഈ രക്തം പൊടിച്ച് കളയുന്ന ആ രക്തപ്പൊടി ഹാർട്ടിലോട്ട് കയറി പോവാതിരിക്കാൻ വേണ്ടി വയറ്റിനുള്ളിൽ ഒരു വല പോലൊരു സാധനം വെച്ചു കൊടുക്കും. അതിൻ്റെ പേരാണ് IVC ഫിൽട്ടർ. മൂന്നാമത്തെ ഒരു ചികിത്സാ രീതി, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പെനംബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ഈ രക്തക്കട്ടേനെ ഒരു ട്യൂബ് അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു പ്രഷറിലേക്ക് ഘടിപ്പിച്ച് ഈ രക്തക്കട്ടേനെ മുഴുവൻ നമുക്ക് വലിച്ച് കളയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതി കൊണ്ട് നമുക്ക് ഡി വി ടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് രോഗിയുടെ ഈ അല്ലെങ്കിൽ കാത്ത് ലാബിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നീക്കം ചെയ്യാം. അപ്പോൾ ഡി വി ടി എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രോഗി ഒരു ട്രെയിൻഡ് വാസ്കുലർ സർജൻ വഴി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുക. പെട്ടെന്ന് ഉണ്ടാവുന്ന കാലിലെ നീര്, ശക്തിയായിട്ടുള്ള വേദന, ഭയങ്കര കാലിലെ നിറംമാറ്റം, ഇതാണ് കോമൺലി ഡി വി ടിയുടെ ഒരു പ്രധാന പ്രസൻറ്റേഷൻ. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്, എല്ലാ സ്ഥലത്തും എല്ലാ ലാബിലും നാട്ടിലുള്ള എല്ലാ സ്ഥലത്തും സ്കാൻ ചെയ്യാവുന്ന ഡോക്ടർക്ക് ഈ ഡി വി ടി ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഈ രണ്ട് സാധനം കൊണ്ട് കാലിൽ രക്തം കട്ടപിടിച്ചത് ഡി വി ടി ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇനി ഡി വി ടി നമ്മൾ, ഞാൻ ഈ മേൽപ്പറഞ്ഞ ചികിത്സ ചെയ്യാതെ രക്തം അലിയിക്കുന്ന മരുന്ന് മാത്രം കഴിച്ചിരുന്നാൽ മതിയോ? അതാണല്ലോ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ചികിത്സാ രീതി. മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡി വി ടി മരുന്ന് കഴിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കുറേ നാൾ കഴിഞ്ഞ് ഈ രക്തം കട്ടപിടിച്ച് അവിടെ കിടന്ന് ഉറച്ചു പോവും. ഈ ഉറച്ചിട്ട് പിന്നെ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ എന്ത് ഉപകരണിട്ടാലും ഇതിനെ നമുക്കെടുത്ത് വലിച്ചു കളയാൻ പറ്റില്ല. ഇങ്ങനെ രക്തം കട്ടപിടിച്ച് അവിടെ ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സ്വതവേ രക്തത്തിന് ഓടാനുള്ള വഴി ഉണ്ടാവില്ല. അപ്പോൾ ഈ രക്തം ഉറച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രോഗിക്ക് ഉണ്ടാവുന്ന അവസ്ഥയുടെ പേരാണ് പോസ്റ്റ് ത്രോംബോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഡി വി ടി ഉണ്ടാവും, രക്തലിയിക്കണ മരുന്ന് കഴിക്കും, അപ്പോഴൊന്നും രോഗിക്ക് പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം രോഗിക്ക് കുറേ നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, കാലിൽ കറുത്ത നിറം വരാൻ തുടങ്ങുന്നു, കാലിൽ അൾസർ ഉണ്ടാവുന്നു, പുണ്ണുണ്ടാവുന്നു.
ഇതെല്ലാം വാരിക്കോസ് വെയിൻ ഉള്ള രോഗികൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടാവോ അതേ ലക്ഷണങ്ങളൊക്കെ ഈ രോഗിക്ക് വരാൻ തുടങ്ങും. പക്ഷേ വാരിക്കോസ് വെയിൻ നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാവുന്ന ചികിത്സകളുണ്ട്. പക്ഷേ ഈ ഡി വി ടി വന്നിട്ടുള്ള ഈ വാരിക്കോസ് വെയിൻ നമുക്ക് ചികിത്സിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം രക്തക്കട്ട ഉറച്ചു പോയ രക്തധമനി കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിട്ടിരിക്കും. ഓപ്ഷൻസ് ഉണ്ട്, ലിമിറ്റഡ് ആണ്. നമുക്ക് അതിനുള്ളിൽ ബലൂണെല്ലാം വെച്ച് വീർപ്പിച്ച് വീനോപ്ലാസ്റ്റി ചെയ്യാം, അതിനുള്ളിൽ സ്റ്റെൻഡ് ഇട്ട് കൊടുക്കാം. എന്നിരുന്നാലും എക്യൂട്ട് ഡി വി ടി, അതായത് രക്തം കട്ടപിടിച്ച് 14 ദിവസത്തിനുള്ളിൽ അത് വരികയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ചോദിക്കും എല്ലാ രക്തക്കട്ടയും നീക്കം ചെയ്യണമെന്ന്? വേണ്ട. ഡി വി ടി തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വയറിൻ്റെ ഉള്ളിലേക്ക്, അതായത് കാലിൽ മാത്രം രക്തം കട്ടപിടിച്ചിരിക്കുന്നതും കാലിലെ രക്തം കട്ടപിടിച്ചിട്ടുള്ളത് വയറ്റിനുള്ളിലേക്കുള്ള രക്തധമനിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതും. കാലിൽ മാത്രം രക്തം കട്ടപിടിച്ചിട്ടുള്ള ഡി വി ടിക്ക് അസുഖത്തിന് നമുക്ക് മരുന്ന് കഴിച്ചാൽ മതി. ഈ ഭാവിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലെവൽ ഓഫ് എവിഡൻസ് അനുസരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ രക്തക്കട്ട നീക്കം ചെയ്യുന്ന ചികിത്സ കാലിൽ മാത്രമുള്ള ഡി വി ടിക്ക് ആവശ്യമില്ല. പക്ഷേ കാലിലത്തെ രക്തക്കട്ട രക്തധമനിയിൽ നിന്ന് വയറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ അത്തരത്തിലുള്ള ഡി വി ടിക്കാർക്കാണ് നമ്മൾ ഈ പറഞ്ഞ രക്തക്കട്ട നീക്കം ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇനി ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഏതൊരു ട്രീറ്റ്മെൻറ്റിനും നമുക്ക് ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ടാവും. ഒരു പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ ഒരു സേഫായിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ മറ്റേ പേഷ്യൻറ്റിൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം. എന്നിരുന്നാലും ഒരു തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു 5-10% പേഷ്യൻസുകൾക്ക് ഈ പറഞ്ഞ ഡി വി ടിയുടെ ചികിത്സ ചെയ്യുമ്പോൾ സാധാരണ സൂചി കുത്തുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നീര്, ഹെമറ്റോമ വരിക, രക്തം കട്ടപിടിക്കൽ, അല്ലെങ്കിൽ ആ ഭാഗത്ത് ചിലപ്പോൾ വെസൽ ഡിസെക്ഷൻ, റപ്ചർ, അപ്പോൾ നമുക്ക് കവേർഡ് സ്റ്റെൻഡ് ഇട്ട് കൊടുക്കൽ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വരാം. ആ കോംപ്ലിക്കേഷൻസും കൂടി മാനേജ് ചെയ്യാൻ പറ്റാവുന്ന സെൻ്ററുകളിൽ വേണം ഈ പറഞ്ഞ ഡി വി ടി ഇൻ്റർവെൻഷൻസ് ചെയ്യാനായിട്ട്. ഡെഡിക്കേറ്റഡ് വാസ്കുലർ സെൻറ്റേഴ്സിൽ വേണം ഡീ വെയിൻ ത്രോംബോസിൻ്റെ ഇൻ്റർവെൻഷൻസ് ചെയ്യാൻ. ഇത് വാരിക്കോസ് വെയിൻ ചികിത്സിക്കുന്ന പോലത്തെ ഒരു ഡേ കെയർ സർജറി വഴി നമുക്കിതിനെ ചികിത്സിക്കാൻ പറ്റില്ല. ഇതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സും ഇതിനെ ഡെഡി എക്സ്പീരിയൻസ്ഡ് സെൻറ്ററിലും പോയാലാണ് ഡീപ് വീനസ് ഇൻ്റർവെൻഷൻസ് ചെയ്യുക. താങ്ക് യു.